ഒന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇത് തന്നെയായിരിക്കും ജാസ്മിൻ വന്നാലും ജാസ്മിന് പറയാനുണ്ടാവുക. മുന്നക്ക എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ശരിക്കുള്ള കാര്യം തന്നെയാണ്. മുന്ന ഞങ്ങൾ ചെല്ലു നോക്കുമ്പോൾ അവള് ആദ്യമേ കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ തന്നെയാണ് വരുന്നത്, വേറെ ആരും തന്നെ വരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ആരെയും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. നമസ്കാരം. ഞാൻ അഫ്സലമീറിന്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ ആ വീഡിയോയില് എന്റെ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ അഫ്സലമീർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്റെ ചാനലിൽ കുറച്ച് കമന്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അഫ്സലമീർ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ വിചാരിച്ചു എന്താണ് എനിക്കറിയാവുന്ന സൈഡിൽ നിന്ന് ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് സംസാരിക്കാമെന്ന്. അപ്പൊ അതാണ് ഈ വീഡിയോ. ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ആരെയും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല. സോ സാദ്യം തന്നെ അഫ്സലമീർ പറഞ്ഞില്ലെന്നു സത്യമുണ്ടോ എന്ന് വെച്ചാൽ അഫ്സലമീർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണോ എനിക്കറിയുന്നത് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു മാനിപ്പുലേഷനോ ഒരു കൂട്ടിച്ചേർക്കലോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ആ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഭയങ്കര ഒരു ഗതികെട്ടൊരവസ്ഥയായിട്ടും ഫീൽ ചെയ്തു. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കറിയാവുന്ന സ്റ്റോറി അതിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ജൂൺ 16th ഐ തിങ്ക്. ജൂൺ 14th ഞാനും വേറൊരു യൂട്യൂബറും പിന്നെ ജാസ്മിനും കൂടിയിട്ട് അസ്ലയുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നു. അസ്ലയുടെ കല്യാണത്തിന് വേണ്ടി പോയി അവിടെ ഞങ്ങൾ ചെല്ലു നോക്കുമ്പോൾ അവള് ആദ്യമേ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ തന്നെയാണ് വരുന്നത്, വേറെ ആരും തന്നെ വരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ദ നെക്സ്റ്റ് ഡേ അപ്പൊ ഞങ്ങൾ തലേ ദിവസം ഞാൻ അസ്ല മറ്റേ യൂട്യൂബർ കുട്ടി ജാസ്മിന് അത്ത അസ്ലയുടെ അത്തയും അതുപോലെ തന്നെ അസ്ലയുടെ ഉമ്മയും കൂടിയിട്ട് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു, ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം. അപ്പം ഞങ്ങൾ കാണുമ്പോൾ നമ്മളൊരു ഫാമിലി പോലെ, അവളുടെ ബിഗ് ഡേക്ക് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളാണ്, അവളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങളാണ്. അപ്പം ഞങ്ങളതിലും എങ്ങനെ ഇൻവോൾവ് ആവുന്നു, നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ഈ അഫ്സലും ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ അന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന ആ വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു ഫാൻറ്റസി പോലെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും വളരെയധികം അടുത്തു. അപ്പം കല്യാണത്തിൻ്റെ തലേദിവസം ഒരു ബാച്ചിലർ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നു. അതിലൂടെ കുറേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുന്നു, കുറേ കൂടെ സംസാരിക്കാനും മിംഗിൾ ചെയ്യാനും ഒക്കെ പറ്റുന്നു. എല്ലാവരും തമ്മിൽ പെട്ടെന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മളെല്ലാവരും നെല്ലിയാമ്പതിക്ക് വേണ്ടി ടൂറ് പോകുന്നു. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് സിയയുടെ വ്ളോഗിനകത്ത്, സിയ അന്ന് അസ്ലയുടെയും ജാസ്മിൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് സിയ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട് സിയയും ചാച്ചു എന്ന് അവർ വിളിക്കുന്നത് എന്നെയാണ്, ഞാനും സിയയാണ് അവൾ ബന്ധിപ്പിക്കാഞ്ഞത്. അപ്പം അന്നുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടും അപ്പം ഈ മുന്നക്ക എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ശരിക്കുള്ള കാര്യം തന്നെയാണ്. മുന്നക്ക അന്ന് എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ ചിന്നു ജാസ്മിൻ ഭയങ്കര പാവം പിടിച്ചൊരു കുട്ടിയാണ്, അവളെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുന്നൊരു കാമുകനായിട്ടാണ് കാണുന്നത്. ബാക്കിയൊന്നും എനിക്കറിയില്ല അതിനപ്പുറത്തേക്ക്. അപ്പം അന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊരു മനുഷ്യനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ മുന്നക്ക അന്ന് എല്ലാവരെയും മാറി മാറി വിളിക്കുന്നു. അന്ന് അതിനുശേഷം ഗാംഗിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയ അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ആ മുന്നക്ക ഇൻസ്റ്റഗ്രാമിൽ വിളിച്ച കോളിൻ്റെ എന്താ പറയുക ചാറ്റിൽ കിടക്കുന്നുണ്ടാവും കോൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും കോൾ ചെയ്യുന്നു, സംസാരിക്കുന്നു, കൂടുന്നു. അങ്ങനെ ഒരു ബിഹൈൻഡ് വുഡ്സിൻ്റെ ഒരു അപ്പം അത് കഴിഞ്ഞിട്ട് അവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് ജാസ്മിനും ഇലയും താമസിക്കാൻ വേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ഷോർട്സും വീഡിയോ ഒക്കെ ജാസ്മിൻ്റെയും അസ്ലയുടെയും വീഡിയോ യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീണ്ടും ഒരു ഇവന്റിന് പോകാൻ വേണ്ടി നിൽക്കുമ്പം ഞങ്ങളുടെ അഫിയും വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് വരുന്നു, അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആലുവയിലായിരുന്നു അന്ന് എൻ്റെ സിസ്റ്റർ താമസിച്ചിരുന്നത്. അപ്പോൾ സൂര്യ ചേച്ചിയുടെ വീട്ടിലേക്ക് അവർ താമസിക്കാൻ വരുന്നു. അപ്പം ഇവർ രണ്ടുപേരും, ഇവർ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ അസ്ല എനിക്ക് തോന്നുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയി, ഒരു ഷൂട്ട്, അന്ന് ബിസി സ്കെഡ്യൂളായിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഒരു ഷൂട്ടിന് വേണ്ടി പോയി. ജാസ്മിനും ഞാനും പിന്നെ ഇവരും കൂടിയിട്ടാണ് നമ്മൾ ഒരു വീണ്ടും ഒരു ഇവന്റിലേക്ക് പോകുന്നത്. അന്ന് രാത്രി, അന്ന് ഈവനിങ് ആയിരുന്നു ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു കോൺക്ലേവ് നടക്കുന്നുണ്ട്. അതിൽ സ്പീക്കറായിട്ട് അസ്ലയും ജാസ്മിനും പോകുന്നുണ്ട്. അത് ബിഹൈൻഡ് വുഡ്സിന്റെ ആ വീഡിയോസ് ഒക്കെ ഹിറ്റ് ആയിട്ടുണ്ട്, അറിയുന്നുണ്ടാവല്ലോ. അപ്പം ആ പ്രോഗ്രാമിന് പോയിട്ട് ആ ഇവന്റിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ജാസ്മിനും മുന്നക്കയും തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് കാണുന്ന സമയത്ത് ഈ മുന്നക്ക ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു ബോയ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് അപ്പം ഈ അഫ്സലമീർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അഫ്സലമീറിന്റെ പെർസ്പെക്റ്റീവിൽ ആ ദിവസങ്ങളിൽ
അയ്യോ പാവം ഇവള് വിഷമിക്കുന്നു കരയുന്നു, എന്നിട്ട് നെക്സ്റ്റ് മൊമെന്റിൽ പറയുന്നു എനിക്ക് എന്റെ മുന്നൊക്കെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എന്റെ മുന്നൊക്കെ പാവാണ്, എന്റെ മുന്നൊക്കെ പാവാണ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ കാണുമ്പോ അയ്യോ ഭയങ്കര സ്നേഹമുള്ള ഒരു ഗേൾ ഫ്രണ്ട്. അപ്പൊ എനിക്ക് അറിയുന്നത് ഞാൻ കറിയായിട്ട് പറയും, ഞാൻ ആരും ന്യായീകരിക്കുന്നില്ല, ആരും കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് ബ്രേക്കപ്പ് എന്നുള്ള ഡിസിഷൻ 2-3 ഡേയ്സിനകത്ത് എടുക്കുന്നു. അപ്പൊ ഓഗസ്റ്റ് 15 ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നു ഡിസിഷൻ എടുക്കുന്നു, ഇവള് ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നു, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒത്തൊരുമിച്ച് അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇവള് നാട്ടിലേക്ക് പോകുന്നു, എല്ലാവരും സ്പ്ലിറ്റ് ആവുന്നു, വീണ്ടും കോളിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവർ അതിൻ്റെ ഇടക്കാണ് ഇവർ തമ്മിൽ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളൊക്കെ കൂടി, ഞാൻ ഹില ജാസ്മിൻ ഞങ്ങൾ കൂടി പൊന്നാനിൽ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടി പോകുന്നു. അപ്പോൾ ആ സമയത്ത് അവള് മൂവ് ഓൺ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ വീണ്ടും നമ്മളീ ഒരു കൂട്ടം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്, ഞാൻ അന്ന് ഇട്ടിരുന്ന വീഡിയോസിലെ കംഫർട്ട് സോൺ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഹില പോകുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ അവർ വീണ്ടും സ്പ്ലിറ്റ് ആവുന്നു. ഹിലേനെ പാക്ക് ചെയ്യാൻ, ഹിലനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ചെല്ലുന്നു. അപ്പം അസൽ പോകുന്ന കാര്യത്തിൽ ഞാൻ അസല വീഡിയോ കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതിനും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ജാസ്മിനും അഫ്സലും തമ്മിൽ റിലേഷൻഷിപ്പിലാണ് ആകുന്നത് എന്ന് അഫ്സൽ പറഞ്ഞു. അപ്പം എനിക്കറിയാവുന്നത് ഇത് ഇത്രയും ഉള്ളതാണ്, ഇത്രയും ഉള്ള കാര്യത്തിൽ അഫ്സൽ പറഞ്ഞതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു മസാല ചേർത്തിട്ടില്ല, ഒന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇത് തന്നെയായിരിക്കും ജാസ്മിൻ വന്നാലും ജാസ്മിന് പറയാനുണ്ടാവുക. പിന്നെ അസല ഇതിനെക്കുറിച്ച് ആദ്യമേ ഇത് വിട്ട കേസാണ്, അവൾ അവളുടെ കാര്യം നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ്, അവൾ ഇതിൽ ഇടപെടാത്തൊരു വ്യക്തിയാണ്. ഈ ഇപ്പം ബിഗ് ബോസ് പോയതിനു ശേഷം ഈ ടോപ്പിക്ക് സംസാരിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. ഞാൻ ഇത് ആദ്യം മുതലേ ബിഗ് ബോസ് കോണ്ടന്റ് ചെയ്യുന്നത് കൊണ്ടും ഇപ്പം ലാസ്റ്റ് വരെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി, സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും ഇതിന് മുന്നേ ഈ വിഷയം കൈകാര്യം ചെയ്തത് കൊണ്ടുമാണ് ഇപ്പോൾ ഇത് ഈ കാര്യം സംസാരിക്കുന്നത്. ഹഫ്സൽ അമീർ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞതിൽ ഒന്നും തന്നെ, എനിക്ക് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാതെ ഇരുന്നിരുന്ന പലരും പോലും എന്നെ, അതായത് കസിൻസൊക്കെ ആയിട്ടുള്ള പലരും പോലും എൻ്റെ നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിച്ച് ചോദിക്കുന്നു, എന്താണ് സത്യം, ആരാണ് ശരി, എന്താണ്. അപ്പം അഫ്സൽ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അഫ്സൽ പറഞ്ഞതിൽ ഒരു കള്ളവും ഇല്ല. അഫ്സൽ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന ദ റിയാലിറ്റി, ദ ഫാക്ട്സ് അത് തന്നെയാണ്. ഞാൻ എന്താണോ കണ്ടിരുന്നത്, അസല എന്താണോ കണ്ടിരുന്നത്, ടോം എന്താണോ കണ്ടിരുന്നത്, അത് തന്നെയാണ് അഫ്സലും കാണുന്നത്. ആ പെർസ്പെക്റ്റീവ് തന്നെയാണ് അഫ്സലും പറയുന്നത്. കാരണം നമ്മളൊക്കെ മൂന്നാമതൊരു, ജാസ്മിനും മുന്നൊക്കെയുള്ള റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തി ആയിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ്. പിന്നെ അഫ്സലും മുന്നൊക്കെയും തമ്മിൽ കണക്റ്റ് ആയതിനു ശേഷമാണ് അവർക്കിടയിൽ എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. അത് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. സോ അഫ്സൽ പറഞ്ഞതിലൊന്നും തന്നെ തെറ്റില്ല. പിന്നെ ഈ ഒരു വീഡിയോ അഫ്സൽ ചെയ്യാനുണ്ടായ ഒരു മാനസികാവസ്ഥ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു, കാരണം സഹതാപം തോന്നുന്നു. കാരണം ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്, മനുഷ്യൻ ഒരാൾ സൈബർ ബുള്ളിങ് നേരിടുമ്പോൾ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ്. അപ്പം എന്തായാലും ജാസ്മിൻ എൻ്റെ വീട്ടുകാർ ഇതിൽ നിരപരാധികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവളുടെ അത്തയാണെങ്കിലും അവളുടെ ഉമ്മയാണെങ്കിലും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അത്തയും ഉമ്മയും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്ന്, കാരണം അത്തയും ഉമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ അഫ്സലിന്റെ സൈഡ് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈഡൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അവരും നമ്മളറിയുന്ന പോലെ തന്നെ അറിയുന്നത്. അപ്പം ഇതിനകത്ത് കൂടുതൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചതെന്നും എന്തൊക്കെയാണ് ന്യായം എന്നും ജാസ്മിൻ്റെ സൈഡ് എന്താണെന്നും ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം തന്നെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവൾ സംസാരിക്കട്ടെ, അവൾ പറയട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു സൈഡുണ്ട്, അത് അവൾ വരുന്നത് വരെ ഇവർ ഈ വ്യക്തി ക്രൂശിക്കപ്പെടുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ടിട്ട് പറയാണ്, പിന്നെ ജാസ്മിൻ്റെ അത്തയും ഉമ്മയും എനിക്ക് തോന്നുന്നു ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ പേരൻസ് ജാസ്മിൻ്റെ ഉമ്മാനേയും ഉപ്പാനേയും പോലത്തെ പേരൻസ് ആയിരുന്നുവെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. കാരണം അവര് സ്വന്തം മക്കളെ ഇങ്ങനെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, അത് സ്വന്തം രക്തത്തിലുണ്ടായ കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചിരുന്ന പേരൻസാ. സോ ആ പേരൻസും ഈ കാര്യത്തിൽ വളരെ ഇന്നസെന്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന, അതായത് അഫ്സലിന് വിഷമം ഉണ്ടായത്, ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതിന് സന്തോഷിക്കുന്ന ഒരു പേരൻസ് ഒരിക്കലും ആവില്ല. കാരണം എന്നെ ഞാൻ അറിയാമല്ലോ, എൻ്റെ ഒരു അവസ്ഥയിൽ എന്നെ അംഗീകരിച്ചിട്ടുള്ള പേരൻസ് ആണ് അവർ. എന്നെ എൻ്റെ അടുത്ത് അവർ അത്ത സംസാരിച്ചിട്ടുണ്ട്, ഉമ്മ സംസാരിച്ചിട്ടുണ്ട്, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ വളരെ
സ്നേഹത്തോടു കൂടിയാ സംസാരിച്ചത്. ഇവൻ ഞാൻ ജാസ്മിൻ ഒരു നാട്ടിൻ പുറത്ത് നിന്നുള്ള കുട്ടിയാണ്. അപ്പം ഞങ്ങളുടെ ഗാങ്ങിൽ വന്നതിന് ശേഷം ഞാൻ ലൈക്ക് ആ നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് ഹേദി നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലേ, അപ്പൊ ഹേദിനെ പോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ക്യൂരിയോസിറ്റി ഒക്കെ കൂടി. അപ്പം അവർക്ക് വ്യക്തമായ സെൻസറ്റൈസേഷൻ, വ്യക്തമായ മറുപടി അത്ത കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മകളല്ലേ കൂട്ടുകാരി ആയിട്ടുള്ളത്, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ആ കുട്ടി എന്റെ മകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള മറുപടി അത്ത കൊടുത്തിട്ടുണ്ടെന്നാണ് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർ അത്രയും മനസ്സിലാക്കുന്ന, മക്കളെ മനസ്സിലാക്കുന്ന പേരൻസ് ആണ്. ജാസ്മിൻ ആ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്. പക്ഷേ ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് അതില് അഫ്സൽ അമീർ ഒരു ഫാക്ടർ ആയതുകൊണ്ടും അഫ്സൽ അമീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതം ഇതിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ടും നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. അഫ്സലമീറിന്റെ ഭാഗം വളരെ കറക്റ്റാണ്. അഫ്സൽ പറഞ്ഞതെല്ലാം ക്ലിയർ ആണ്. അതിലൊരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു മസാല കലക്കലോ ഒരു നുണയോ ഒന്നുമില്ല. അപ്പൊ എന്റെ പേര് വലിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഇടപെട്ടുകൊണ്ടും ഞാൻ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. സോ ബാക്കിയൊക്കെ എന്തായാലും അവള് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് സംസാരിക്കട്ടെ. ഈ ഒരു കാര്യത്തിനൊരു വ്യക്തമായൊരു ഒത്തുതീർപ്പ് ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.